ഈ ദുനിയാവിൽ നാം ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും അനന്തരഫലം അള്ളാഹു നാളെ പരലോകത്തിലേക്കാണ് വെച്ചിരിക്കുന്നത് ഇല്ലാ ഉഖൂക്കൽ വാലിദൈൻ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയതൊഴികെ മാതാപിതാക്കളെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു യുഅജ്ജലു ലിസാഹിബിഹി ഫിൽ ഹയാത്ത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ അള്ളാഹു വേഗത്തിലാക്കും ഇല്ലാ ഉഖൂക്കൽ വാലിദൈൻ അള്ളാഹു കാക്കട്ടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാൽ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ നീ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇമാം ബുഖാരി ഒരു സംഭവം പറയുന്നുണ്ട് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രമാണത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് കാന റജുലുൻ ഫീ ബനീ ഇസ്രായീൽ യുഖാലു ലഹു ജുറൈജ് ബനു ഇസ്രായീലിൽ ഒരു ആബിദ് ജീവിച്ചിരുന്നു അവരുടെ പേര് ജുറൈജ് എന്നായിരുന്നു റളിയല്ലാഹു അൻഹു ജുറൈജ് നല്ല ആബിദായിരുന്നു ഒരു ദിവസം ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിച്ചു യാ ജുറൈജ് ജുറൈജേ മഹാനായ ജുറൈജ് ജവാബ് കൊടുത്തില്ല രണ്ടും മൂന്നും വട്ടം വിളിച്ചു ജുറൈജ് നിസ്കാരത്തിലായിരുന്നു ജവാബ് കൊടുത്തില്ല അപ്പോൾ ഉമ്മ പറഞ്ഞു അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യന്ദുറ ഇലാ വുജൂഹിൽ മുമിസാത് അല്ലാഹുവേ ലാ തുമിതുഹു എന്റെ മകൻ ജുറൈജിനെ നീ മരിപ്പിക്കരുത് ഹത്താ യന്ദുറ ഇലാ വുജൂഹിൽ മുമിസാത് അഭിസാരികമാരുടെ മുഖം അഭിസാരികമാരുടെ വേശ്യ സ്ത്രീയുടെ മുഖം കാണുന്നത് വരെ ആ ഉമ്മ ദുആ ചെയ്തു അല്ലാഹുവേ അള്ളാഹുവേ എന്റെ മകൻ ജുറൈജിനെ നീ ഒരു വേശ്യാ പെണ്ണിന്റെ മുഖം കാണുന്നത് വരെ മരിപ്പിക്കല്ലേ സംഭവിച്ചോ സംഭവിച്ചു ഉമ്മാടെ ദുആ അല്ലാഹു ഉൾക്കൊണ്ടു നോക്കൂ ഈ ജുറൈജ് ഫേമസ് ആയി ആരാധനകൾ എടുത്ത് വലിയ പോപ്പുലറായി ഒരുപാട് ഫാൻസ് ഉണ്ടായി ജുറൈജിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി അദ്ദേഹം അറിയപ്പെട്ടു ഒരു മനുഷ്യൻ പോപ്പുലർ ആകുമ്പോ ഒരു മനുഷ്യൻ അറിയപ്പെടുമ്പോ അദ്ദേഹത്തിന് കുറെ ശത്രുക്കൾ ഉണ്ടാവും വിമർശകരുണ്ടാവും ഹുസാദ് അസൂയക്കാരുണ്ടാവും സുഹൃത്തുക്കളെ ജുറൈജിന്റെ അസൂയക്കാരെന്ത് തീരുമാനിച്ചു ജുറൈജിന് പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചു ജുറൈജിന് പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് ഏറ്റവും കൂടുതൽ നല്ലത് എന്താ പണി കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്താ പെണ്ണ് ഒരു ഉസ്താദ് ഒരു മഹലിൽ തിളങ്ങി നിൽക്കുകയാണ് കൊറേ നാളായി വന്നിട്ട് ഭയങ്കര അനുയായികളെല്ലാം ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അപ്പൊ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പാടുവരും അപ്പൊ അവര് ചിന്തിക്കും ഈ സാധനത്തിനെ ഇവിടുന്ന് ഓടിക്കണം ഈ സാധനത്തിനെ ഇവിടുന്ന് ഓടിക്കണം പറഞ്ഞു വിടണം അപ്പൊ എന്ത് പറയും എന്തു പറയും ആ ചെറിയ ഒരു അപരാധം പറയും ആ ഇങ്ങനെയൊക്കെ രാത്രി മൊബൈലില്ല ആരെയൊക്കെയോ വിളിക്കുന്നെന്നാ റിപ്പോർട്ട് അല്ലെ അല്ലേ മോദിയാനെ പറ്റി ഇത് പറഞ്ഞിട്ടാ പോരെ ഒന്ന് പ്രചരിപ്പിച്ചാ പോരെ അല്ലാഹു കാക്കട്ടെ അല്ലാഹു കാക്കട്ടെ എന്താ അമീൻ പറയാത്തത് ആ ഇതിനപ്പുറപ്പ് ലോകത്ത് ഉടക്കുന്നുണ്ട് ഇല്ലേ ആ പടച്ചോൻ കാക്കുമാറാവട്ടെ നോക്കൂ ഇബാദത്തെടുത്ത് ഫേമസ് ആയ ജുറൈജ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ദിവസം ജുറൈജിന്റെ പഠനശാലയുടെ മുന്നിൽ സുമുഖിയും സുന്ദരിയുമായ ഒരു ചെറുപ്പക്കാരി വന്ന് നിൽക്കുകയാ ജുറൈജ് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ആ പെണ്ണ് നിന്ന് നിന്ന് മടുത്തിട്ട് തൊട്ടടുത്ത് നോക്കൂ ഒരു ആട്ടിടയൻ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ആട്ടിടയന്റെ അടുത്തേക്ക് ചോദിക്കുന്നു ഇത് അബൂഷം ഉണ്ടാക്കി പറഞ്ഞതല്ല ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ് സുഹൃത്തുക്കളെ ആട്ടിടയന്റെ അടുത്തേക്ക് ഈ സുമഹിയും സുന്ദരിയുമായ പെണ്ണ് പോകുന്നു നോക്കൂ ആട്ടിടയന്റെ കണ്ണുടക്കി അവിടെ വെച്ച് പരിചയപ്പെടുന്നു അവരിരുവരും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു അവര് ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയാണ് ആട്ടിടയനും ഈ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുന്നു അങ്ങനെ ഈ പെണ്ണ് ഒരാൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാ നോക്കൂ അവിഹിത ഗർഭത്തിൽ ഒരാൺകുഞ്ഞുണ്ടാവുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ
അങ്ങനെ ആ പെണ്ണ് ഒരു ദിവസം ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഈ ആൺകുഞ്ഞ് ഇത് ജുറൈജിന്റെ കുഞ്ഞാണ്, ഇത് ജുറൈജിന്റെ കുഞ്ഞാണ്. ഞാനും ജുറൈജും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, ഞങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണിതെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ ഇളകി. നോക്കൂ, ജുറൈജിനെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരും ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ വന്നവരെല്ലാം ആബിദിനെ അടിക്കാൻ തുടങ്ങി. ഈ ആബിദിന്റെ ജുറൈജിന്റെ വീട് പൊളിക്കാനും തുടങ്ങി. ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന വീട് പൊളിച്ചു, ആബിദിനെ അടിക്കാനും മർദ്ദിക്കാനും തുടങ്ങി. ആബിദ് ചോദിക്കുന്നു, ജുറൈജ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അതാ നാട്ടുകാര് പറയുകയാണ്, ഈ കുഞ്ഞ് നിന്റെ കുഞ്ഞല്ലേ, ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞാണ്? നീയും ആ സ്ത്രീയും നിങ്ങൾ ഇരുവരും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടായ കുഞ്ഞല്ലേ ഈ കുഞ്ഞ്. ആബിദ് അതാ അന്നസ്നാനം ചെയ്യുന്നു, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതാ നവജാത ശിശു കിടക്കുന്ന ഭാഗത്തേക്ക് വരുന്നു. ആ കുഞ്ഞിന്റെ പൊക്കിൽ പൊടിയുടെ ഭാഗത്ത് വിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ശിശുക്കളിൽ ഒരു ശിശുവാണ്. ആ കുഞ്ഞ് പറയുകയാണ്, എന്റെ പിതാവ് ഫുലാനുറാണി, എന്റെ ബാബ ആട്ടിടയനാണ്. ആ കുട്ടി പറയുകയാണ്, എന്റെ ബാപ്പ പിതാവ് ആട്ടിടയനാണ് എന്ന് പറഞ്ഞപ്പോ ജനങ്ങളെല്ലാം അന്തിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി, അവരെല്ലാം പശ്ചാത്തപിച്ചു. ജുറൈജിന്റെ അടുക്കൽ വന്നിട്ട് മാപ്പ് ചോദിക്കുന്നു. മഹാനായ ആബിദ് ജുറൈജിനോട് അവര് പറഞ്ഞു, നബിനീലക സൗമനതക മിൻ ദഹബ്, നിന്റെ വീട് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു, നിന്റെ ഇബാദത്ത് ഖാഹ് ആ പർണശാല ഞങ്ങൾ നിർമ്മിച്ചു തരാം, നന്നായിട്ട് പുനർനിർമ്മിച്ചു തരാം, അത് സ്വർണം കൊണ്ട് പണിത് തരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാ, ഞങ്ങൾ സ്വർണം കൊണ്ട് നിന്റെ വീട് പണിത് തരാം എന്ന് പറഞ്ഞപ്പോ ജുറൈജ് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഉള്ളതുപോലെ എന്റെ വീട് നിർമ്മിച്ചു തന്നാൽ മതി, നിങ്ങൾ എനിക്ക് സ്വർണം കൊണ്ടൊന്നും പണിത് തരണ്ട. ഈ നോക്കൂ, ഈ സംഭവം സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഗുണപാഠം? സുഹൃത്തുക്കളെ, ഉമ്മ പറഞ്ഞതെന്താ, ഉമ്മ ദുആ ചെയ്തതെന്താ, എന്റെ മകനെ നീ മരിപ്പിക്കല്ലേ, അഭിസാരികയുടെ മുഖം കാണുന്നത് വരെ. അല്ലാഹു അത് സ്വീകരിച്ചു. നോക്കൂ, ഏതാനും നിമിഷം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. പിന്നീട് അല്ലാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം വ്യക്തമാക്കി കൊടുത്തു. പൂർവോപരി ആളുകൾ വീണ്ടും ആബിദിനെ സ്നേഹിക്കാൻ തുടങ്ങി. നോക്കൂ, അങ്ങനെ അദ്ദേഹം ശിഷ്ടകാലം ഇബാദത്തിൽ കഴിച്ചുകൂട്ടി വഫാത്തായി എന്നാണ് ചരിത്രം. അതുകൊണ്ട് ഉപ്പയുടെ കേടായ പ്രാർത്ഥന, ഉമ്മയുടെ കേടായ പ്രാർത്ഥന നാം നേടിയെടുക്കരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് മോശമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കരിയറിന് മോശമാണത്. എത്ര ഗൾഫിൽ ചെന്നാലും, എത്ര ആന വാങ്ങിച്ചാലും, എത്ര ബസ് വാങ്ങിച്ചാലും, ഉപ്പാക്ക് വെറുപ്പാണെങ്കിൽ, ഉമ്മാക്ക് വെറുപ്പാണെങ്കിൽ നമ്മൾ ക്ലച്ച് പിടിക്കൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ വരുന്നുണ്ട്, അൽ ജന്നത്തു തഹതാ അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാക്കളുടെ കാലിന്റെ കീഴിലാണ്. ആരാണ് ഉമ്മ? ആരാണ് ഉമ്മ? അവൾ സ്നേഹനിധിയാണ്, സ്നേഹനിധിയാണ്. അല്ലാഹു മാതാക്കൾക്ക് ദീർഘായുസ്സു നൽകട്ടെ. അഭിവന്ദ്യനായ ഉപ്പയും ഉമ്മയും, എന്റെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നു. ഉപ്പാക്ക് 82 വയസ്സിലെത്തി, ഉമ്മാക്ക് 77 വയസ്സിലും എത്തി. അല്ലാഹുവേ, ഈ സദസ്സിൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് ദീർഘായുസ്സു നൽകണേ അല്ലാ. കഴിഞ്ഞ ആഴ്ച എന്റെ വാപ്പ ഉമ്രക്ക് പോയിട്ട് വന്നു. വാപ്പയുടെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? വാപ്പ ഉമ്ര കഴിഞ്ഞ് വീട്ടിൽ കയറിയിട്ട് കൊച്ചു മക്കളോട് പറയുകയാ, മക്കളെ ഉപ്പാപ്പച്ചിയുടെ ആഗ്രഹം അവിടെ ചെന്ന് മരിക്കണമെന്നായിരുന്നു. ആ ആഗ്രഹം മാത്രം നടന്നില്ല. ഞങ്ങള് 10 മക്കളുടെ ദുആ എന്തായിരുന്നു അറിയോ? അല്ലാഹുവെ മരിപ്പിക്കല്ലേ, തിരിച്ചു തരണേതായിരുന്നു. സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ മക്കള് അവിടെ ചെന്ന് മരിക്കാൻ സമ്മതിക്കുമോ? അബ്ദുല്ലാജി, അവിടെ ചെന്ന് മരിക്കാൻ ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? എത്ര മക്കളുണ്ട്?
നാല് മക്കൾ അവിടെ ചെന്ന് മരിക്കാൻ ദുആ ചെയ്യുമോ? ഇല്ല. അല്ലാഹു തആല പടച്ചവൻ വുളുവോടുകൂടി ഖൈറായ സ്ഥലത്ത് വഫാത്താകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കലിമത്തു തൗഹീദ് ഉരുവിട്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒക്കെ ഖിദ്മത്ത് ചെയ്തോ, ഖിദ്മത്ത് ചെയ്തോ? മനസ്സിലായില്ലേ? ഒരു ഹദീസ് ഞാൻ ഇന്നലെ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നപ്പോ സമയത്തു ഫിഹാ ഖിറാഅത്തൻ, ആ സ്വർഗത്തിൽ ഒരു ഖുർആൻ പാരായണം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതാരുടെ ഖിറാഅത്താണ്? ലിമൻ ഹാദി, ഇതാരുടെ ഖിറാഅത്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഹാദിഹി ഖിറാഅത്തു ഹാരിസത്തു ബിനു നുഅ്മാൻ, ഇത് ഹാരിസത്തു ബിനു നുഅ്മാൻ എന്ന അങ്ങയുടെ പ്രിയപ്പെട്ട സഹാബിയുടെ ഖിറാഅത്താണ്. മുത്തുനബിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ഹാരിസത്ത് ബിൻ നുഅ്മാനിന്റെ ഖിറാഅത്ത് സ്വർഗത്തിൽ മുഴങ്ങുന്നു. ഇത് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, കദാലിക്കുമുൽ ബിർറ് കദാലിക്കുമുൽ ബിർറ് കദാലിക്കുമുൽ ബിർറ്, ഇതാണ് ഗുണത്തിന്റെ മഹത്വം. മാതാവിന് ചെയ്ത ഗുണത്തിന്റെ മഹത്വമാണിത്. വകാന അബറന്നാസി ബിഉമ്മിഹി, ബഹുമാനപ്പെട്ട ഈ സഹാബി മാതാവിനെ സ്നേഹിച്ചിരുന്നു, മാതാവിന് ഗുണം ചെയ്തിരുന്നു, അതിന്റെ ഗുണമാണ് സ്വർഗത്തിൽ കേട്ടത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ, ഉമ്മാനെ സ്നേഹിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം. ഞാൻ ഇപ്പൊ തറവാട്ടി പോയാലും എന്റെ ഉമ്മ, ഞാൻ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ, എന്തൊരു സ്ത്രീയാണ് എന്റെ ഉമ്മ. ചായയും ബിസ്ക്കറ്റും എന്തെങ്കിലും ഭക്ഷിക്കാൻ കുടിക്കാൻ തന്നെങ്കിലേ ആ സ്ത്രീ ഹൃദയം അടങ്ങും. അതാണ് ഉമ്മ, അതാണ് ഉമ്മ, നമ്മുടെ സ്നേഹനിധിയായ ഉമ്മ. ഞാനൊരു സംഭവം ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. മൊബൈലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്ന സന്ദർഭമാണ്. ഞാൻ 20 കൊല്ലം മുമ്പ് അബുദാബി ചെല്ലുമ്പോ അന്ന് ഫോൺ വിളിച്ചിരുന്നത് നമ്മുടെ റോഡ് സൈഡിലുള്ള ഈ ക്യാബിനില്ലേ, ആ ക്യാബിനിൽ കയറിയിട്ടാണ് ഫോൺ വിളിച്ചിരുന്നത്. വാതിലടക്കും, അന്ന് മൊബൈൽ ആയിട്ടില്ല. നോക്കണം, അങ്ങനെ UAE നിന്ന് വരുന്ന സമയത്ത് ഒരു സുഹൃത്ത് ഒരു മൊബൈൽ തന്നു. വലിയ സാധനമാണ്, നമ്മുടെ പോലീസുകാരുടെ കയ്യിലുള്ള വയർലെസ് പോലത്തെ വലിയ പെട്ടി. അതൊരാള് ഹത്യാ ചെയ്തു. ഇവിടെ കൊണ്ടുവന്നപ്പോ ഭയങ്കര അത്ഭുതമായി. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ജപ്പാനിൽ ഭൂമി കുലുങ്ങി, ഒരുപാട് ആളുകൾ മരിച്ചു. നോക്കൂ, മണ്ണിന്റെ അടിയിൽ പലരും അമർന്നു കിടക്കുകയാണ്. അപ്പോൾ റെസ്ക്യൂവിന്റെ ആളുകൾ വരികയാണ്, ജീവകാരുണ്യ പ്രവർത്തകർ റെസ്ക്യൂ. അവര് വന്നുകൊണ്ട് മണ്ണിൽ പുണ്ട് കിടക്കുന്ന ഡെഡ് ബോഡികളെല്ലാം നോക്കുകയാണ്. അപ്പോഴതാ മിനി സ്കർട്ട് ധരിച്ച ഒരു മദാമ്മ, മുട്ടുവരെ പാവാട ഉടുത്ത ഒരു മദാമ്മ കമിഴ്ന്നു കിടക്കുന്നു. അവരുടെ കൈക്കകത്ത് എന്തോ ഉണ്ട്. റെസ്ക്യൂവിന്റെ ആളുകൾ മണ്ണുമാക്കി മണ്ണ് മാറ്റിക്കൊണ്ട് ആ സ്ത്രീയെ നിവർത്തി കടത്തിയപ്പോൾ കണ്ടത് അവരുടെ മാറത്ത് ഒരു കുഞ്ഞിനെ, ഒരു കുഞ്ഞിനെ അവരിങ്ങനെ അണച്ചു കൂട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. തൊട്ടടുത്ത് ഒരു മൊബൈലും കിടക്കുന്നു. ആ മൊബൈലിന്റെ സ്ക്രീനിൽ 4 വരി ഇംഗ്ലീഷിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകർ നോക്കുമ്പോ തള്ളക്ക് ജീവനില്ല, കുഞ്ഞിൽ ജീവൻ സ്പന്ദിക്കുന്നുണ്ട്. ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അന്ന് പത്രങ്ങളിലൊക്കെ വന്നതാണ്, നോക്കൂ ആ മൊബൈലിൽ 4 വരി ആ മാതാവ് കുറിച്ചു വെച്ചിരിക്കുന്നു. ഭൂമി കുലുങ്ങുകയാണ്, ആ സ്ത്രീ താഴെ വീഴുന്നു, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്താണ് ആ സ്ത്രീ തന്റെ കുഞ്ഞിന് വേണ്ടി, അതാ അവസാനം എഴുതിയ വരികളെന്താ? പത്രങ്ങളൊക്കെ അന്ന് എഴുതി. എന്താ അവസാനത്തെ വരി? ആ കുഞ്ഞിന് വേണ്ടി തള്ള എഴുതിയ വരി എന്താ? If you can survive, you must remember that I love you. ഇതായിരുന്നു ആ തള്ള, ആ മാതൃഹൃദയം കുഞ്ഞിന് വേണ്ടി എഴുതിയത്. ഇഫ് യു ക്യാൻ സർവൈവ്, നീ രക്ഷപ്പെട്ടാൽ, നീ ഭൂമി കുലുക്കത്തെ അതിജീവിച്ചാൽ, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്, നീ ഓർക്കണം ഈ ഭൂമുഖത്ത് ഐ ലവ് യു, നിന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മ, ഒരു മാതാവ് ജീവിച്ചിരുന്നു എന്ന് നീ ഓർക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പേപ്പർ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ലൈബ്രറിയിൽ ആ പത്രമുണ്ട്. സഹോദരന്മാരെ, എനിക്ക്
മറക്കാൻ പറ്റില്ല ആ വാക്കുകൾ അല്ലാഹു നമ്മുടെ ഉമ്മയ്ക്ക് നമ്മുടെ മാതാവിന് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ അവർക്ക് അല്ലാഹു പൂർണ്ണ ആരോഗ്യം നൽകുമാറാകട്ടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം നോക്കൂ അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞു അല്ലാഹു പഠിപ്പിച്ചു തരികയാണ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്മ ചെയ്യണം പിന്നീട് പിന്നീട് ആർക്കാണ് വബിനിൽ ഖുർബ അടുത്ത ബന്ധുക്കൾക്ക് ഹഖുണ്ട് കുടുംബക്കാർക്ക് നീ എഹ്സാൻ ചെയ്യണം ആരാ കുടുംബക്കാർ ഉമ്മയുടെ സഹോദരിമാർ ഉപ്പയുടെ പെങ്ങന്മാർ ഉപ്പയുടെ സഹോദരങ്ങൾ അവരുടെ മക്കളെല്ലാം അടുത്ത ബന്ധുക്കളാണ് അല്ലാഹു കുടുംബ ബന്ധം ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ ഒരു ഹദീസിൽ വരുന്നുണ്ട് മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി വയുനസ ലഹു ഫീ അസരി ഫലിയസിൽ റഹിമഹു ആരെങ്കിലും ഭക്ഷണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി റിസ്ഖിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ വയുനസ ലഹു ഫീ അസരി ആയുസ്സിന് നീളം ആഗ്രഹിക്കുന്നെങ്കിൽ ഫലിയസിൽ റഹിമഹു അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുന്ന പേര് റഹിം എന്നാണ് കണ്ടില്ലേ ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാണ് ഞാൻ അല്ലാഹുവാണ് അനർ റഹ്മാൻ ഞാൻ റഹ്മാനുമാണ് കേട്ടോ റഹ്മാൻ അതിൽ എത്ര അക്ഷരമുണ്ട് റഹ്മാൻ സുഹൃത്തുക്കളെ മൂന്ന് അക്ഷരമാണുള്ളത് അലിഫും നൂനും മുബാലകത്തിനുള്ളതാ ബാക്കി മൂന്ന് അക്ഷരങ്ങളാണ് അതേ അക്ഷരം കൊണ്ട് തന്നെയാണ് അല്ലാഹു കുടുംബ ബന്ധത്തെ പടച്ചത് റഹിം കണ്ടോ റഹിം കുടുംബ ബന്ധം മുട്ടിടുന്നത് റഹിമിലാണ് യൂട്രസിലാണ് ഹായിന് സുസൂൻ ഹായിന് കസർ വന്നാൽ അത് കുടുംബ ബന്ധം എന്നാണ് അർത്ഥം ഏത് കുടുംബ ബന്ധവും മുട്ടിടുന്നത് ഉമ്മയുടെ യൂട്രസിലാണ് കേട്ടോ ഹദീസിൽ വരുന്നുണ്ട് അല്ലാഹു പറയുകയാണ് അല്ലാഹു പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് അനർ റഹ്മാൻ അർഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ് കുടുംബ ബന്ധം അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തഖൂൽ കുടുംബ ബന്ധം പറയും മൻ വസലനി വസലഹുല്ലാ എന്നെ ചേർത്തവരെ അല്ലാഹു ചേർക്കട്ടെ വമൻ ഖതഅനി ഖതഅഹുല്ലാ എന്നെ മുറിച്ചവനെ അല്ലാഹു മുറിക്കട്ടെ പടച്ചവൻ കാക്കട്ടെ കുടുംബ ബന്ധം ചേർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഒരു ഹദീസിൽ വരുന്നുണ്ട് ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കുന്നതല്ല എങ്ങനെയാ കുടുംബ ബന്ധം ചേർക്കുക അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വല്ലപ്പോഴും ഒക്കെ സന്ദർശിക്കുക നീ വല്ലപ്പോഴും ഒക്കെ സന്ദർശിക്കണം മഹബ്ബത്ത് വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കും കുടുംബക്കാരെ ഒക്കെ സന്ദർശിക്കുന്നവരെ കുടുംബത്തിലുള്ളവരൊക്കെ സ്നേഹിക്കും അല്ലേ എന്റെ വല്യുപ്പ ഒരു സൂഫിയായിരുന്നു ഒരു പണ്ഡിതനായിരുന്നു എപ്പോഴും മക്കളുടെ വീട്ടിൽ മരുമക്കളുടെ വീട്ടിൽ പേരക്കുട്ടികളുടെ വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്യും കൊച്ചു മക്കൾക്ക് മുട്ടായി കൊണ്ടുപോകും കണ്ടില്ലേ മക്കൾക്കെല്ലാം മുട്ടായി അപ്പോ എപ്പോഴും ഇങ്ങനെ വീടുകളിൽ സന്ദർശിക്കുമായിരുന്നു വല്യുപ്പ അല്ലാഹു തആല പടച്ചവൻ ആ ഖബർ വിശാലമാക്കട്ടെ കുടുംബ ബന്ധം ചേർക്കുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് സുഹൃത്തുക്കളെ ഒരു ഹദീസിൽ വരുന്നുണ്ട് തഅല്ലമൂ മിൻ അൻസാബിക്കും നിങ്ങളുടെ നസബ നിങ്ങൾ പഠിക്കണേ തഅല്ലമൂ മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും നിങ്ങൾക്ക് കുടുംബ ബന്ധം ചേർക്കാൻ പര്യാപ്തമായ രൂപത്തിൽ കുടുംബത്തെ നിങ്ങൾ പഠിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര വാപ്പാടെ പേര് പറയാൻ പറ്റും അഹമ്മദ് ഫൈദി ഉസ്താദിനോട് ഞാൻ ചോദിക്കുക ഉസ്താദി എത്ര വാപ്പാടെ പേര് പറയാൻ പറ്റും ഉസ്താദിന് എത്ര വാപ്പാടെ പേരറിയാം മൂന്ന് പേരുടെ പേരറിയാം അല്ലെ അന്തായി ഹാജിയോട് ഞാൻ ചോദിക്കുന്നു എത്ര ഉപ്പാടെ പേര് പറയാൻ പറ്റും അന്തായി ഹാജി പറയുന്നു നാലുപ്പാടെ പേര് പറയുന്നു എത്ര പറയാൻ പറ്റും എനിക്ക് അഞ്ചുപ്പാമാരുടെ പേരറിയാം കാരണം എന്താണല്ലോ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയാണ് എന്റെ വീട് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും മുസ്ലിം ജനസാന്ദ്രതയുള്ള പഞ്ചായത്താണ് ഞങ്ങളുടെ 50 കൊല്ലം ലീഗ ഭരിച്ചത് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ ഈരാറ്റുപേട്ട ടൗണിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീടുണ്ട് അത് എന്റെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പ മുഹീദ്ദീൻ കുട്ടിലപ്പ ഈരാറ്റുപേട്ടയിലെ കാളിയായിരുന്നു അവര് പണിത കൈകൊണ്ട് പണിത വീടാണ് ആ വീടിന്റെ പഴക്കം തന്നെ ഇപ്പൊ 175 കൊല്ലമായി മരവ ഫുള്ള് മരം
മരം കൊണ്ടുള്ള വീട് ഇവിടെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. തലശ്ശേരിയിലെ കൊണ്ട് നല്ല രസമാണ് കാണാൻ. ആരെയൊക്കെ ഉണ്ടാണ് അവിടെ മരം കൊണ്ടൊരു ചെറിയ ഒരു ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വല്യുപ്പ. അതിൽ നാല് ഉപ്പമാരുടെ പേര് പറയുന്നു. അഞ്ചാമത്തെ ഉപ്പാപ്പാടെ പേര് എന്റെ വല്യുപ്പയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അഞ്ചു പിതാമഹന്മാരുടെ പേര് അൽഹംദുലില്ലാ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കി. ആ വാപ്പ, അവരുടെ വാപ്പ, അച്ഛൻ, വല്യച്ഛൻ, അങ്ങനെ മുത്തച്ഛൻ, അഞ്ച് പിതാക്കന്മാരുടെ പേര് ഇൻഷാല്ലാ നിങ്ങൾ പഠിക്കുക. എന്തിനാ? എന്തിനാ? അവരുടെ മക്കൾ, അവരുടെ ആ മക്കൾ, പേരമക്കൾ, പുത്ര കളത്രാദികൾ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുടുംബബന്ധം ചേർക്കണമെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം പഠിക്കണം. കുടുംബബന്ധം പഠിച്ചാൽ തസിലൂന ബിഹി അർഹാമക്കും, നിങ്ങൾക്ക് കുടുംബബന്ധം അതാ യോജിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് അരക്കി തുറപ്പിക്കാൻ കഴിയും. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കുടുംബബന്ധം ചേർക്കുന്നവരെ. റിസ്ക്കിൽ ബർക്കത്തുണ്ടാകുന്നു, ആയുസ്സിന് നീളവും ഉണ്ടാകുന്നു. എന്താ അതിന്റെ അർത്ഥം? റിസ്ക്കിൽ ബർക്കത്ത് ഉറപ്പാ, ആയുസ്സിന് നീളം എന്ന് പറഞ്ഞാൽ ഇമാം നബവി പറയുന്നു ആയുസ് നീളും എന്ന് തന്നെ. അല്ലെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ദീർഘകാലം ജീവിക്കുന്നവരുടെ സൽക്കർമ്മം സുഹൃതം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുക്കും. അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. നോക്കൂ, ഹദീസിൽ വരുന്നുണ്ട്, ലാ യറുദ്ദുൽ ഖദ്റ ഇല്ലാ ദുആ. അല്ലാഹുവിന്റെ ഖദ്ർ അല്ലാഹു ദുആ കൊണ്ടേ തട്ടിക്കളയുകയുള്ളൂ. വലാ യസീദു ഫിൽ ഉംരി ഇല്ലാൽ ബിർറു, നിന്റെ ആയുസ്സിൽ പുണ്യം കൊണ്ടാണ് അല്ലാഹു ആയുസ് വർദ്ധിപ്പിക്കുന്നത്. ആയുസ് നീളാൻ രണ്ട് ചെയ്താൽ മതി. ഒന്ന് പുണ്യം ചെയ്യുക, മറ്റൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് അല്ലാഹു ആക്സിഡന്റ്, ദുർമരണങ്ങൾ, ഇതെല്ലാം അല്ലാഹു പ്രതിരോധിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് കിതാബ് നോക്കുമ്പോ കണ്ട ഒരു സംഭവമാ. ബൈഹക്കിയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈസാ നബിയും ശിഷ്യന്മാരും നടന്നു പോവുക. ഈസാ നബി അലൈഹിസ്സലാമിന്റെ നേരെ മുമ്പിൽ ഒരാൾ ഇങ്ങോട്ട് വരുന്നു, തലയിൽ പാണ്ഡമുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇന്ന് നട്ടുച്ചയ്ക്ക് മരണപ്പെടും. കണ്ടോ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹീലൂടെയാ പറഞ്ഞത്. ഈസാ നബിയും ശിഷ്യന്മാരും നടന്നു പോകുമ്പോ ഒരാള് തലയിൽ അലക്കാനുള്ള പിന്നെ തുണിക്കെട്ട് പാണ്ഡം വെച്ചുകൊണ്ട് വരികയാ. അദ്ദേഹത്തോട് ഈസാ നബി പറയുന്നു, നീ ഇന്ന് ഉച്ചയ്ക്ക് മരണപ്പെടും. ഉച്ച കഴിഞ്ഞു, അദ്ദേഹം മരിച്ചില്ല. മഹാനായ ഈസാ നബി ശിഷ്യന്മാരും തിരിച്ചു പോകുമ്പോ ഈ ചങ്ങാതി തുണിയെല്ലാം അലക്കി ഉണക്കി കെട്ടി തിരിച്ചു പോകുന്നു. അപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ, മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈസാ നബി പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഒരു സിർറുണ്ട്. അല്ലാഹുവിനോട് ദുആ ചെയ്തു, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ആ സിർറ്, ആ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, ആ അലക്കുകാരൻ ഉച്ചയ്ക്ക് മരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ തുണിക്കെട്ടിനകത്തൊരു സർപ്പമുണ്ടായിരുന്നു. ആ സർപ്പത്തിന്റെ ആ പാമ്പിന്റെ ദംശനമേറ്റ് അദ്ദേഹം മരിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം അലക്കാൻ പുഴയിലേക്ക് വരുമ്പോ വഴിക്ക് വെച്ച് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി, നാസ്ത കഴിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ പൊതി തുറന്ന് ഇരിക്കുകയാണ്. പാവപ്പെട്ട വിശക്കുന്ന ഒരു മനുഷ്യൻ വന്നുകൊണ്ട് കൈനീട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ തനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന പത്തിരി, രണ്ട് പത്തിരി ആ അലക്കുകാരൻ വിശപ്പുള്ള മനുഷ്യന് ഷെയർ ചെയ്തു. അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റിക്കൊടുത്തു. അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടു. അല്ലാഹു തുണിക്കെട്ടിനകത്തുണ്ടായിരുന്ന പാമ്പിന് മെസ്സേജ് കൊടുത്തു. പാമ്പിനോട് പറഞ്ഞു, എന്റെ ഈ അടിമയെ നീ കടിക്കരുത്, ദംശിക്കരുത്. അല്ലാഹു പറഞ്ഞത് ആ പാമ്പ് അനുസരിച്ചു. ഈ ഭൂമിയിലൂടെ എഴയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും തലയിൽ, നിർഗം തലയിൽ പിടിച്ചിരിക്കുന്നത് ആരാ? ആരാ? അല്ലാഹു. സുഹൃത്തുക്കളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒളിയത്തടുക്കയിൽ വാതിന വന്നു. ഒളിയത്തടുക്ക എന്നറിയാൻ മതി. ഞാൻ ഒരു രണ്ട് നില വീട്ടിലാ താമസിച്ചത്. ആ വീട്ടിലെ യുവാവിന്റെ രണ്ട് കാലിലും ഈ ഒരു തരം, അദ്ദേഹത്തിന്റെ കാല് വൈകല്യം വന്ന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഉമ്മയുണ്ട് ആ വീട്ടിൽ. വാപ്പ എവിടെയെന്ന് ചോദിച്ചപ്പോ, എന്റെ വാപ്പ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ആളായിരുന്നു. ഒതുവെടുക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി ടാപ്പ് തിരിക്കാൻ ടാപ്പിന്റെ അടുത്തേക്ക് ചെല്ലുന്നു.
എന്റെ പിതാവിനെ സർപ്പം ദംശിക്കുന്നു, എന്റെ ബാപ്പ പാമ്പ് കടിയേറ്റാണ് മരിച്ചത് എന്ന് ആ യുവാവ് എന്നോട് പറഞ്ഞു. അദ്ദേഹം ഓസ്ട്രേലിയയിൽ എവിടെയുമാണ് ആ ചെറുപ്പക്കാരൻ. ആ വീടും സ്ഥലവും വിറ്റു, നമ്മുടെ മാലിക് ദിനാർ റസൂലുള്ളാഹി കിടക്കുന്ന കബർ ആ ഭാഗത്തേക്ക് വീട് വിറ്റു പോയെന്നാണ് പിന്നീട് അറിഞ്ഞത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നോക്കൂ, ഇവിടെ ഈ ചെറുപ്പക്കാരനെ പാമ്പ് കടിച്ചില്ല. എന്താ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം ഈസാ നബിയോട് വന്നിട്ട് പറയുന്നു, തനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന് ആഗ്രഹമുള്ള ഒരാൾക്ക് രണ്ടെണ്ണം ഷെയർ ചെയ്തു, അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റി, പാമ്പ് കടിച്ചില്ല. പാമ്പിന് അല്ലാഹു മെസ്സേജ് കൊടുത്തു. ഞാനിത് നേരിട്ട് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കണ്ടതാ. സുഹൃത്തുക്കളെ, ഞാൻ ചിന്തിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ സുഹൃതും ഓരോ ചെറിയ ചെറിയ പുണ്യം അള്ളാഹു തല, അതിന്റെ പേരിൽ നമുക്ക് എത്രയോ നന്മകൾ അള്ളാഹു തരുന്നുണ്ടല്ലേ. ഒരു രോഗിയെ കാണാൻ പോയാൽ നമുക്ക് എന്തെല്ലാം അള്ളാഹു തരുമെന്നറിയുമോ? നമ്മൾ സ്വർഗീയ വിരുന്നിലാണ്, സ്വർഗീയ വിരുന്നിലാണെന്നാണ്. സ്വർഗത്തോട്ടത്തിൽ നിന്ന് ഒരു കുലം മുന്തിരി പറിച്ച് തിന്നുന്ന ആനന്ദമാണ് ഒരു രോഗിയെ കണ്ട. എന്നോട് ആസിഫ് പറഞ്ഞു, ഹനീഫ് പറഞ്ഞു, നമ്മുടെ മഹല്ലിൽ പാവപ്പെട്ട ഒരു ഹാജിയാരുണ്ട്. അദ്ദേഹം ധനീ വലിയ വലിയാണ്, അദ്ദേഹം സമ്പന്നനാണ്, അള്ളാഹുവിന്റെ ദീനിനെയൊക്കെ സഹായിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, ആരാ? അലവി ഹാജി, നമുക്കൊന്ന് കാണാൻ പോകാം. ഞാൻ മകരിപ്പ് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം എന്നെ കണ്ടപ്പോ വാല് പറയുന്ന മുലിയാരാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ജീവൻ വന്നു. അദ്ദേഹം കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കുറേ നേരം മന്ത്രിച്ചു, മാഉ സംസം കൊണ്ടുവരാൻ പറഞ്ഞു, അതിൽ മന്ത്രിച്ചു കൊടുത്തു. അല്ലാഹു തആല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നത്തെ സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുവേ, നിറഞ്ഞ ഈ സദസ് പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ തള്ളിക്കളയല്ലേ അല്ലാ. അലവി ഹാജിക്ക് പൂർണ്ണ ശിഫ നീ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ആർക്കും മാരകമായ രോഗങ്ങൾ പടച്ചവൻ തരാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ കാവൽ നമുക്കുണ്ടാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രോഗിയെ കാണുന്നത് ഇബാദത്താണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി നിങ്ങൾ രോഗികളെ വിസിറ്റ് ചെയ്യണം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, തടവറയിൽ കിടക്കുന്നവരെ നിങ്ങൾ തുറന്നു വിടണമെന്നും മുഹമ്മദ് മുസ്തഫ. നോക്കൂ, പാവപ്പെട്ട ജനങ്ങളെ, നിരപരാധികളെ ജയിലിലിടുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നിരപരാധികളെ തുറന്നു വിടണം, രോഗികളെ സന്ദർശിക്കണം, വിശക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം. അവിടെ ജാതിയും മതവും നോക്കരുത്, വിശക്കുന്നവരാരാണോ ഭക്ഷണം കൊടുക്കണം എന്ന് നബിയുന റസൂലുള്ളാഹി. ഈ സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണം വരാനാണ് എന്ന് പറഞ്ഞ ഗാന്ധിജി അല്ലേ? മഹാത്മാ ഗാന്ധി പോലും ആഗ്രഹിച്ച ഖലീഫ ഉമർ. നോക്കൂ, രാത്രി വേഷം മാറി സഞ്ചരിക്കും, മദീനയുടെ പ്രാന്ത പ്രദേശത്ത് കൂടി പോകും, വേഷം പ്രച്ഛന്നനായിക്കൊണ്ട്. ഒരു ദിവസം മദീനയിലെ ഒരു ചെറിയ കുടിലിൽ ചെന്ന് കയറുന്നത് ത്വൽഹത്ത് കാണുന്നു. ത്വൽഹത്ത് കാണുകയാണ്, ചിന്തിച്ചു, എന്തിനാണ് രാത്രി ഖലീഫ ആ വീട്ടിൽ ചെന്ന് കയറുന്നത്? അടുത്ത ദിവസം രാവിലെ ആ ചെറ്റക്കുടലിൽ ത്വൽഹത്ത് സലാം ചൊല്ലി കയറിയപ്പോ കണ്ട കാഴ്ച തഴബ ഉസ്താദ് മവാഹിബുൽ ജലിയായിൽ കുറിച്ചിടുന്നുണ്ട്. പനനാരു കൊണ്ട് വരിഞ്ഞു കാത്തൊരു കട്ടിലിൽ പഴമുണ്ടു മൂടിയ കിഴവി രോഗമിലുള്ളതിൽ നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതലെന്നും വരും രാത്രിയെല്ലാരോ ഒരാളടുത്തെന്നും. ത്വൽഹത്ത് രാവിലെ ചെന്ന് സലാം ചൊല്ലിയ ചെറ്റക്കുടലിൽ കയറിയപ്പോ കണ്ടത് ഒരു ഉമ്മാമ ചുരുണ്ട് കിടക്കുന്നു, ഉണ്ടല്ലേ. പനനാരു കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ടു മോടിയ കിഴവി രോഗമിലുണ്ടതിൽ. ത്വൽഹത്ത് ചോദിച്ചു, മാമ ആരാ നിങ്ങൾക്ക് സുതുമത്തി ചെയ്യുന്നത്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്.
ആദ്യം പറഞ്ഞത് അല്ലാഹു എന്നെ സംരക്ഷിക്കുന്നു എന്നാ. എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെത്തുന്നും കഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വയ്ക്കുന്നതാ പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ സുബ്ഹാന റബ്ബീ തൽക്ഷണം മടങ്ങുന്നതാ. എല്ലാ ദിവസവും രാത്രി ഒരാൾ വരും, കാഷ്ടവും മലവും ഒക്കെ അവർ മാറ്റും, ശുദ്ധീകരിച്ച് എന്നെ കിടത്തും, പൊതി കൊണ്ടുവരും, തുറന്ന് ഭക്ഷണം തരും, സന്തോഷമുള്ള കലാമുകൾ പറയും, സന്താപവും ദുഃഖവും ഒക്കെ മാറ്റും. എന്നിട്ട് അദ്ദേഹം പോവും. ആരാന്നറിയില്ല. അദ്ദേഹത്തെയാണ് കഴിഞ്ഞ ദിവസം ത്വൽഹത്ത് കണ്ടത്, പാതിരാത്രി അല്ലേ. ഇത് കേട്ടുടനോ കൈസറും തുടഞ്ഞെത്തുന്നതാ അവരാണ് ഉമറല്ലോ ജനസേവകന്മാർ പുള്ളിമാമാണല്ലോ. ഇത് കേട്ട് തൽഹത്ത് കരഞ്ഞു പോയി. ഉമ്മ അതാരാണെന്ന് അറിയുമോ? കിസ്റയും കൈസറും വിറയ്ക്കുന്ന ഈജിപ്തിൽ മുഖൗകിസ് കേട്ടാൽ ഞെട്ടുന്ന ഖലീഫ ഉമറാണ്, അദ്ദേഹമാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ത്വൽഹത്ത് കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി പുറപ്പെട്ട് എത്രയോ പാവങ്ങൾക്ക് ഇങ്ങനെ സേവനം ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ? സുഹൃത്തുക്കളെ, പ്രസവ വേദന കൊണ്ട് പൊളയുന്ന നാടോടി സ്ത്രീയുടെ പ്രസവം എടുത്തത് ഖലീഫയുടെ ഭാര്യ. എന്റെ നിങ്ങളുടെ മക്കളൊന്ന് ആശുപത്രി കൂട്ടു നിൽക്കുവോ? നിൽക്കുവോ? ഏ, നമ്മുടെ പൊന്നു മക്കളൊന്ന് ഹോസ്പിറ്റലിൽ ഒരു ദിവസം കൂട്ടു നിൽക്കൂല. ഇതല്ലേ നമ്മൾ സെൽഫിഷ് അല്ലേ? നമ്മൾ സ്വാർത്ഥരല്ലേ? നമ്മളിൽ എത്ര പേര് ഇഹ്സാൻ ചെയ്യും? സുഹൃത്തുക്കളെ, നമ്മൾ ഇഹ്സാനെ പറ്റി പറയും, ഇക്രാമുൽ മുസ്ലിമീനെ പറ്റി പറയും അല്ലേ, സഹാബാക്കളുടെ ജീവിതമൊക്കെ പറയും, പക്ഷെ പെരുമാറ്റത്തിൽ അത് കാണിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നില്ല. അൽഹംദുലില്ലാ, കുടുംബ ബന്ധം ചേർക്കണേ, സഹോദരന്മാർ പിണങ്ങി കഴിയല്ലേ, പെണ്ണന്മാരോട് മിണ്ടാട്ടം, പെണ്ണന്മാരോട് പിണങ്ങല്ലേ, അവരോട് മിണ്ടി കഴിയണം. എത്രയോ ആങ്ങളമാര് പെങ്ങളോട് പിണക്കത്തില്ല, എത്രയോ പ്രദേശ സഹോദരങ്ങൾ പിണക്കത്തില്ല. ഈയിടെ ഒരാള് പറയുകയാ, എനിക്ക് എന്റെ അനുജനോട് ഭയങ്കര വെറുപ്പാ. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ അയാള് പറയുകയാണ്, ഞാൻ 20 കൊല്ലമായി അബുദാബി ചെന്നിട്ട്, എന്റെ അനുജൻ 10 കൊല്ലമേ ആയിട്ടുള്ളൂ. 10 കൊല്ലം കൊണ്ട് അവൻ 2 ഇന്നോവയും മേടിച്ചു, വീട് 2 നില പണിതു. എനിക്ക് ഇതുവരെ ഇന്നോവ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കയ്യിൽ ഒരു ഉണ്ടായേ ഉള്ളൂ, ഒറ്റ നില വീടേ ഉള്ളൂ. ഹസദ് പോലെ പോക്കുണ്ടോ സുഹൃത്തുക്കളെ? ഇതിന്റെ പേര് ഹസദ് എന്നാ. ഹസദ് ഹസദ് ഇവിടെ ഇല്ല അല്ലേ? ഓത്തോ, അല്ലെങ്കിൽ തന്നെ ബേക്കല് ഹസദ് ഇല്ലല്ലോ. ഹസദ് ഇല്ലാത്ത നാട ബേക്കൽ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇവിടെ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? 5 നേരവും മന്ത്രിച്ചു നടന്നോ? 5 നേരവും ഓതി നടന്നോ? അല്ലാഹു തആല പടച്ചവൻ ഹസദ് ഐനിൽ നമ്മളെ ഒക്കെ കാക്കട്ടെ. എവിടെയായി പാരയില്ലാത്തത്? ഞാൻ ഈയിടെ സൂറത്ത് യൂസുഫിനെ നോക്കുകയാ. ഇബ്നു കസീർ നോക്കുമ്പോ അവിടെ ഒരു ഹദീസ് കണ്ടു, നിങ്ങൾക്കത് ഷെയർ ചെയ്യില്ല. കുല്ലു നിഅമത്തിൻ മഹസൂദ്, എല്ലാ നിഅമത്തും അസൂയാർഹമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാ അനുഗ്രഹവും അസൂയാർഹമ. ഞാനിപ്പോ ഒരു ഇന്നോവായി വന്നാ നിങ്ങൾക്ക് അസൂയ, ഞാനൊരു റാഡോ വാച്ച് കട്ടയ്യാ നിങ്ങൾക്ക് അസൂയ, ഞാൻ നന്നായി നടന്നാ നിങ്ങൾക്ക് അസൂയ, ഫാദിലി നന്നായി നടന്നാ എനിക്ക് അങ്ങോട്ട് അസൂയ, ബേക്കൽ അഹമ്മദ് ഉസ്താദ് നന്നായി നടന്നാൽ എനിക്ക് അസൂയ, അഹമ്മദാജ് വലിയ വീട്ടിൽ താമസിച്ചാൽ എനിക്ക് അസൂയ. മനസ്സിലായില്ലേ? എല്ലാ നിഅമത്തും അസൂയാർഹമ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്തഈനു അലാ ഖലാഇ ഹവാഇജികും ബിൽ കിതുമാൻ. കണ്ടോ കണ്ടോ, ഞാൻ ഞെട്ടിപ്പോയി ഹദീസ് കണ്ടപ്പോ. നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം തേടിക്കോ, നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ മൂടി വെക്കണം, മറച്ചു വെക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും മൂടി വെക്കണം, മറച്ചു വെക്കണം, നടന്ന് പരസ്യപ്പെടുത്തരുത്, പാര വരും, അസൂയ വരും എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. കൊറേയൊക്കെ മൂടി വെക്കണം. ഒരു കട തുടങ്ങാൻ പോവുക, ബേക്കൽ ഹദ്ദാദിനാറ് ഒരു കട തുടങ്ങാൻ പോവുക. തുടങ്ങുന്ന മുമ്പ് നാട്ടുകാരോട് പറയരുത്, അപ്പോഴേ ഞാനൊരു ഫുട്വെയർ തുടങ്ങാൻ പോവുക, ഞാനൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പോവുക എന്നൊന്നും പറയരുത്. കടയൊക്കെ എടുത്ത് ഫർണിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കൂട്ടുകാർ ചോദിച്ചാലും പറയണം,
എന്താണ് തീരുമാനിച്ചിട്ടില്ല. ഇൻഷാല്ലാ എന്തെങ്കിലും ഹൈറായ ഒരു ബിസിനസ്. ഗൾഫിലേക്ക് പോവുക, ചാടി എല്ലാവരോടും പറയണ്ട, പാസ്പോർട്ടും വിസയൊക്കെ വന്നു കഴിഞ്ഞ് ട്രാവൽ ഏജൻസിയെ കണ്ട് ഡേറ്റും ബുക്ക് ചെയ്തിട്ട് കൂട്ടുകാരോട് പറഞ്ഞാൽ മതി. പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ട് അസൂയക്കാർ. അള്ളാഹു പടച്ചോ നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വബിലിൽ കുർബാ, കുടുംബ ബന്ധം പുലർത്തണേ, കുടുംബ ബന്ധം വിച്ഛേദിക്കല്ലേ. വല്യ താമാവൽ മസാകീൻ, പിന്നീട് കടമയുള്ളത് അനാഥകളോടും അഗതികളോടുമാണ്. ഈ സമുദായത്തിൽ രണ്ട് വിഭാഗം, അവരെ നാം കൈപിടിച്ചു ഉയർത്തണം. ഒന്ന് യതീം, ഒന്ന് മിസ്കീൻ. നമ്മുടെ മഹല്ലിൽ 300 വീടുണ്ടെങ്കിൽ 50 വീടും പച്ച പാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ 150 പേര് സ്വയം പര്യാപ്തരായിരിക്കും, 100 വീടും പാവങ്ങളായിരിക്കും. നാം അവരെ കണ്ടെത്തണം, അവർക്ക് സകാത്തിന്റെ ഫണ്ട് നാം കൊടുക്കണം. രാവും പകലും നമ്മുടെ സദഖകൾ നമ്മൾ കൊടുക്കണം. ഒഫീ അംവാലിഹിം ഹഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നത് പരീക്ഷണാർത്ഥമാണ്. ഒഫീ അംവാലിഹിം ഹഖും മഅലൂം, ഒരു നിർണിതമായ അവകാശം പാവങ്ങൾക്കുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, യാചിച്ചു വരുന്നവർക്ക്, കൈനീട്ടി വരുന്നവർക്ക് കൊടുക്കണം. അതുപോലെ ഇസ്സത്തും അന്തസ്സും വിചാരിച്ച് കൈനീട്ടാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവർക്കും കൊടുക്കണമെന്ന് ഖുർആൻ. അല്ലാഹു നമ്മുടെ സമ്പത്തിന്റെ സകാത്ത് കൊടുക്കാൻ പടച്ചോൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനാഥകളെയും അഗതികളെയും പരിപാലിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.